Email writing. How to write an email? You must watch this video before writing an email. കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് കാണുക. യു ആർ ഫെമിലിയർ വിത്ത് ഇമെയിൽ. ഇറ്റ്സ് വെരി സിംപിൾ. ഇമെയിൽ മീൻസ് ഇലക്ട്രോണിക് മെയിൽ. ഇമെയിൽ ഈസ് യൂസ്ഡ് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ്. See the format of an email. Every email you write has the same basic structure. നമ്മൾ എഴുതുന്ന എല്ലാ ഇമെയിലിനും മിക്കവാറും ഒരേ ഫോർമാറ്റ് ആണ്. If it is formal or informal. അതൊരു ഫോർമൽ ആയാലും ഇൻഫോമൽ ആയാലും. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ട് എഴുതുന്ന ഇമെയിൽ. ഇൻഫോമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമ്മൾ എഴുതുന്നത്. First, to address. To address means to whom you are sending the email. നമ്മൾ ആർക്കാണോ ഈ ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് ആ അഡ്രസ്സാണ് ഇവിടെ ടു അഡ്രസ്സിൽ എഴുതേണ്ടത്. When you write an address, you must remember some points. Avoid using capital letters. Use only small letters. Don't give space between the letters. ഇമെയിലിൻ്റെ ഒരു അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സ് തമ്മിൽ അടുത്തടുത്ത് എഴുതും. ഡോണ്ട് ഗീവ് സ്പേസ് ബിറ്റ്വീൻ ദ ലെറ്റേഴ്സ്. ലുക്ക് അറ്റ് ദിസ് ഇമെയിൽ അഡ്രസ്. നെക്സ്റ്റ്, സി. സി മീൻസ് കാർബൺ കോപ്പി. ദാറ്റ് ഈസ് കോപ്പി ഓഫ് ദ ഇമെയിൽ ടു അതർ പീപ്പിൾ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഈ ഇമെയിലിൻ്റെ സെയിം കോപ്പി മറ്റാർക്കെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ആ അഡ്രസ് നമുക്കിവിടെ എഴുതാം. ദെൻ BCC. BCC മീൻസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ദാറ്റ് മീൻസ് നമുക്ക് ഈ സെയിം ഇമെയിൽ നമുക്ക് മറ്റാർക്കെങ്കിലും സെൻഡ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ബ്ലൈൻഡ് ടു അതേഴ്സ്. ടു അഡ്രസ്സിൽ അയക്കുന്നവർക്കും മറ്റു CC കോപ്പി സെൻഡ് ചെയ്യുന്ന ആ അഡ്രസ്സുകാർക്കും ഈ അഡ്രസ് BCC ഇറ്റ് ഷുഡ് ബി ബ്ലൈൻഡ്. അത് അവർക്കറിയാൻ പറ്റില്ല. നെക്സ്റ്റ്, റൈറ്റ് ദ സബ്ജക്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ലീവ് ദ സബ്ജക്റ്റ് ബ്ലാങ്ക്. ഈ സബ്ജക്റ്റ് എഴുതേണ്ട ആ ഒരു സ്പേസ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് അത് എഴുതാതെ ഒരിക്കലും വിടരുത്. എന്ത് കാര്യമാണോ നമ്മൾ ഇമെയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ലിമിറ്റഡ് വേർഡ്സിൽ സബ്ജക്റ്റ് ആ സ്പേസിൽ എഴുതുക. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. ബിഗിൻ വിത്ത് എ സാലുട്ടേഷൻ. വെൻ യു റൈറ്റ് എ സാലുട്ടേഷൻ, ഇൻക്ലൂഡ് അപ്രോപ്രിയേറ്റ് സാലുട്ടേഷൻസ്. നമ്മുടെ ഇമെയിലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാലുട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ അതൊരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ളത് ഒരു ജോബ് ആപ്ലിക്കേഷനോ ടീച്ചേഴ്സിനോ പ്രിൻസിപ്പൽ അങ്ങനെ ആണ് നാം ഈ ഇമെയിൽ എഴുതുന്നതെങ്കിൽ നമ്മുടെ സാലുട്ടേഷൻ ഡിയർ സർ എന്ന് നമുക്ക് ബിഗിൻ ചെയ്യാം. ഈ ഇമെയിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ പേര് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ അശ്വിൻ ഓർ ഡിയർ ആർഷ. That depends on the relationship. നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് സാലുട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ്, ബോഡി ഓഫ് ദ ഇമെയിൽ ഓർ മാറ്റർ. യുവർ കണ്ടൻറ് ഷുഡ് ബി ടു ദ പോയിൻറ്റ്. ദാറ്റ് ഷുഡ് ബി ബ്രീഫ്. വെൻ യു റൈറ്റ് ആൻ ഇമെയിൽ, ദാറ്റ് ഷുഡ് ബി വെരി ബ്രീഫ്. ഇമെയിൽ നമ്മൾ എഴുതുമ്പോൾ അത് വളരെ ബ്രീഫായിട്ട് നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കണം. അതിനെ നമുക്ക് ഈ ബോഡിയെ നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഓപ്പണിംഗ് സെൻറ്റൻസ്, മെയിൻ കണ്ടൻറ്റ് ആൻഡ് ക്ലോസിംഗ് സെൻറ്റൻസ്. ഏത് ഇമെയിൽ വന്നാലും എഴുതാൻ പറ്റുന്ന കുറച്ച് ഓപ്പണിംഗ് സെൻറ്റൻസും അതുപോലെ ക്ലോസിംഗ് സെൻറ്റൻസും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് ഫോർമലായാലും ഇൻഫോർമലായാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പേർപ്പസ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ഫേസ്റ്റ് ഇൻ ദ ഓപ്പണിംഗ് സെൻറ്റൻസ് ഇറ്റ്സെൽഫ്. എന്തിനാ ഈ ഇമെയിൽ എഴുതുന്നതെന്നുള്ള കാര്യം നമ്മുടെ ഈ മാറ്ററിൽ ആദ്യം തന്നെ നിങ്ങൾ എഴുതണം. ദെൻ യു ക്യാൻ റൈറ്റ് ഇൻ പാരഗ്രാഫ് വിത്ത് ദ നെസസറി ഡീറ്റെയിൽസ്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സിമ്പിൾ പാരഗ്രാഫായിട്ട് എഴുതാം. ഇപ്പോൾ ഈ ഇമെയിലിലെ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ലാസ്റ്റ് ക്ലോസിംഗ്. അപ്പോൾ ഇമെയിൽ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു ഫോർമൽ ഇമെയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചില വേർഡ്സ് യൂസ് ചെയ്യാം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി, ഓൾ യുവേഴ്സ് സിൻസിയർലി.
അതൊരു ഇൻഫോമൽ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എഴുതുകയാണെങ്കിൽ നമുക്ക് വിത്ത് വാം റിഗാർഡ്സ് വിത്ത് ബെസ്റ്റ് വിഷസ് എന്നെഴുതി നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഫോർ എ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഫോമൽ റൈറ്റിംഗ് വി ഹാവ് ടു ഫോളോ ദ ഫോമാറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു ഇമെയിൽ എഴുതാൻ നോക്കാം. പ്ലസ് വൺ ടെക്സ്റ്റിലെ ഐ വിൽ ഫ്ലൈ എന്ന ലെസണിലെ ആക്ടിവിറ്റി 3 ഇമെയിൽ. ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ. യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിയിങ് എബ്രോഡ്. ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ ടു യുവർ ഫ്രണ്ട്. ഈ ക്വസ്റ്റ്യന് ഒന്ന് ആൻസർ ചെയ്യാനൊന്ന് നോക്കൂ. ഞാനൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തരാം, നിങ്ങൾ ആ ഇമെയിലിൻ്റെ ആൻസർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നോക്കൂ. ഞാൻ എഴുതിയത് ആദ്യം ടു അഡ്രസ്. ഞാൻ പറഞ്ഞു എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം, അത് ഗ്യാപ്പ് ഇടാതെ എല്ലാ ലെറ്റേഴ്സും നമ്മൾ ചേർത്ത് എഴുതണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഒരു ടു അഡ്രസ്സാണ് എഴുതാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രണ്ടിനാണ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ പേര് എഴുതുന്നു. ഇവിടെ ഞാൻ എഴുതിയത് arshajs@gmail.com. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതിയതിന് ശേഷം @gmail.com, @yahoo.com, @rediff.com ഏതെങ്കിലും ഒരു മെയിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് എഴുതുക. ദെൻ സി സി മീൻസ് കാർബൺ കോപ്പി. ഇതേ സെയിം ഇമെയിൽ വേറൊരു ഫ്രണ്ടിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ പേര് @gmail.com എന്ന് എഴുതുക. നെക്സ്റ്റ് BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ അത് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു അത് ബ്ലൈൻഡ് ആയിരിക്കും അല്ലേ, വേറൊരാൾക്കും കാണാൻ പറ്റില്ല. അപ്പോൾ വേറൊരാളുടെ ഒരു അഡ്രസ്സ് നിങ്ങൾ അവിടെ എഴുതുക. നെക്സ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ സബ്ജക്റ്റ് എന്താണ്? കലാംസ് തോട്ട്സ് ഓൺ യുണീക്ക് ഓർ കലാംസ് മെസ്സേജ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഞാനവിടെ സെൻഡ് എന്നും അക്കൗണ്ട് എന്നും രണ്ട് ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റിലെ പേജ് നമ്പർ 168 ഇമെയിലിൻ്റെ ഒരു ഫോമാറ്റ് തന്നിട്ടുണ്ട്, അത് ഫോളോ ചെയ്താണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിങ്ങനെ വരച്ച് എഴുതാം. ഇവിടെ ഞാൻ വെറുതെ പേനയിട്ട് വരച്ച് കാണിച്ചേക്കുവാണ്, കാരണം എക്സാമിന് നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാൽ മതി. അപ്പോൾ ഈ കോളംസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് TO, CC, BCC, സബ്ജക്റ്റ് അങ്ങനെ എഴുതി സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടേണ്ട ഫുൾ ക്രെഡിറ്റും കിട്ടും. ഓക്കെ, സാധാരണ നമുക്ക് എക്സാമിന് ഇമെയിൽ ചോദിക്കുന്നത് 4 or 6 മാർക്സിനാണ്. ഓക്കെ ഓക്കെ, അടുത്ത് നമ്മൾ സാലൂട്ടേഷൻ. ഡിയർ അർഷ, ഇവിടെ നമ്മൾ ടു അഡ്രസ്സ് അനുസരിച്ച് വേണം എഴുതാൻ. ഇതൊരു ഫ്രണ്ടിനായതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി. അതല്ല എങ്കിൽ നമുക്ക് ഹലോ ഡിയർ, അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്, ഹായ്, ഹലോ എന്ന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ദ ഇമെയിൽ. ഇമെയിൽ നമ്മുടെ ഒരു ലെറ്റർ എഴുതുന്നത് പോലെ തന്നെയാണ്, ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ എഴുതാം. ഒത്തിരി നീട്ടി എഴുതണ്ട, വളരെ ബ്രീഫായിട്ട് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് പാരഗ്രാഫിൽ ഞാൻ എഴുതിയ നോക്കിയ ഹോപ്പ് യു ആർ ഫൈൻ, ഹൗ ഈസ് യുവർ സ്റ്റഡീസ്, ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഷെയർ ദ തോട്ട്സ് ഓഫ് കലാം. Recently, I happened to read the speech of Dr. APJ Abdul Kalam, I will fly. എന്നിട്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് ആ സ്പീച്ചിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അബ്ദുൽ കലാമിൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണ് എഴുതുക. ദെൻ തേർഡ് പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്ത് എഴുതുക. Wishing you all success to become a unique person. I look forward to hearing from you. ഈ ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച്, I look forward to hearing from you. സാധാരണ നമ്മൾ 2+ base form of the verb ആണ് ഉപയോഗിക്കുന്നത്, ടു ഹിയർ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ ടു ഹിയറിങ് ഫ്രം യു, നമ്മൾ ഈ ലെറ്ററിൻ്റെ ഫോമാറ്റിൽ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. നെക്സ്റ്റ് ക്ലോസിംഗ് വേർഡ്സ്. ഇതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആയതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്തത് വിത്ത് വാം റിഗാർഡ്സ്. അത് ഒഫീഷ്യലായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഓഫീസിലേക്കോ മാനേജർക്കോ പ്രിൻസിപ്പലിനോ ടീച്ചറിനോ ആയിരുന്നെങ്കിൽ ഈ ക്ലോസിംഗ് വേർഡ് മാറുമായിരുന്നു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി എന്ന് നമുക്ക് മാറ്റി എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു
ഫ്രണ്ട്ലി ലെറ്റർ ആയതുകൊണ്ടാണ് വിത്ത് വാം റിഗാർഡ്സ്. പിന്നെ ആരാണോ ഈ ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് ആർദ്ര കൃഷ്ണ. ലാസ്റ്റ് നിങ്ങൾക്ക് അഡ്രസ്സ് വേണമെങ്കിൽ എഴുതാം. ആർദ്ര കൃഷ്ണ, 345 മെയിൻ സ്ട്രീറ്റ്, മുംബൈ. ദെൻ യു ക്യാൻ റൈറ്റ് എ സെൽ ഫോൺ, ഒരു ഫോൺ നമ്പർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇമെയിൽ അഡ്രസ്സും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. നൗ കംപ്ലീറ്റ് ദ ഇമെയിൽ ആൻഡ് സെൻഡ് ദ ആൻസർ ടു യുവർ ടീച്ചർ. ഈ ഇമെയിൽ ആൻസർ ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ദെൻ വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു മോഡൽ ആൻസറായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.